ഹലോ മൈ ഡിയർ സ്റ്റുഡൻസ്, ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ക്ലാസ് 8 ബയോളജിയിലെ ചാപ്റ്റർ 4 ആയ വൈ ക്ലാസിഫിക്കേഷൻ്റെ കണ്ടിന്യൂഷൻ ആണ്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ച കാര്യങ്ങൾ എന്തൊക്കെയായിരുന്നു, എന്താണ് ക്ലാസിഫിക്കേഷൻ, എന്തിനാണ് നമ്മൾ ക്ലാസിഫിക്കേഷൻ ചെയ്യുന്നത്, ടാക്സോണമി എന്താണ്, ടാക്സോണമി കീ എന്താണ്, ഡൈക്കോട്ടമസ് കീകൾ എന്താണ്, അതുപോലെ തന്നെ ഡിഫറെൻ്റ് ആയിട്ടുള്ള സയൻറ്റിസ്റ്റിൻ്റെ കോൺട്രിബ്യൂഷൻസ് എന്തൊക്കെയാണ് എന്നൊക്കെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ടായിരുന്നു. ഈ ഒരു ക്ലാസ്സിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് ടാക്സോണമിക് ഹൈറാർക്കിയെ പറ്റിയാണ്. അപ്പോൾ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് ഈ ഒരു ചാപ്റ്ററിൽ ബാക്കിയുള്ള കാര്യങ്ങൾ നമുക്ക് പഠിക്കാം. അതിനു മുമ്പ് നിങ്ങൾ ആദ്യമായിട്ടാണ് നിങ്ങൾ ഈ ഒരു ചാനൽ കാണുന്നതെങ്കിൽ, നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായി തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കണം കൂടി പ്രസ് ചെയ്താൽ പുതിയ പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. നമുക്ക് ചുറ്റുമായിട്ട് ഒരുപാട് കാര്യങ്ങൾ നമുക്ക് കാണാൻ പറ്റും. മൗണ്ടെയ്ൻസ്, ഓഷൻസ്, അതുപോലെ തന്നെ പ്ലാന്റ്സ്, ആനിമൽസ്, ഇതൊക്കെ നമുക്ക് ചുറ്റുമുള്ള കാര്യമാണ്. നമുക്ക് നമ്മുടെ എർത്തിൽ തന്നെ ഒരുപാട് തിങ്സ് ഉണ്ട്. അപ്പോൾ നമുക്ക് ഈ തിങ്സിനെ നമുക്ക് രണ്ടായിട്ട് കാറ്റഗറൈസ് ചെയ്യാൻ പറ്റും. എന്തൊക്കെയായിട്ടാണ് നമുക്ക് കാറ്റഗറൈസ് ചെയ്യാൻ പറ്റുക? അതായത് ലിവിങ് തിങ്സും നോൺ ലിവിങ് തിങ്സും. എന്താണ് ലിവിങ് തിങ്സ്, നോൺ ലിവിങ് തിങ്സ്, ഇതൊക്കെ നമുക്ക് അറിയാവുന്ന കാര്യങ്ങളാണ്. പൊതുവായിട്ട് നമ്മുടെ എർത്തിലുള്ള തിങ്സിനെ നമ്മൾ എന്തായിട്ടാണ് ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത്, ലിവിങ് തിങ്സ് എന്നും നോൺ ലിവിങ് തിങ്സ് എന്നാണ്. ഇപ്പോൾ ലിവിങ് തിങ്സ് എന്ന് പറയുമ്പോൾ എന്താണ് യഥാർത്ഥത്തിൽ, നമുക്ക് ബ്രീത്ത് ചെയ്യാൻ പറ്റും, ഹീറ്റ് ചെയ്യാൻ പറ്റും, ഈറ്റ് ചെയ്യാൻ പറ്റും, ഗ്രോ ചെയ്യാൻ പറ്റും, മൂവ് ചെയ്യാൻ പറ്റും, റീപ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റും, നമുക്ക് സെൻസസ് ഉണ്ടാവും. എന്നാൽ നമ്മൾ നോൺ ലിവിങ് തിങ്സ് എന്ന് പറയുമ്പോൾ എന്താണ്, നമുക്ക് ഈറ്റ് ചെയ്യാനോ അല്ലെ ഗ്രോ ചെയ്യാനോ ബ്രീത്ത് ചെയ്യാനോ അതുപോലെ തന്നെ മൂവ് ചെയ്യാനും റീപ്രൊഡ്യൂസ് ചെയ്യാനൊന്നും പറ്റില്ല. അപ്പോൾ അതുപോലെ തന്നെ അവന് അതിനൊന്നും സെൻസസ് ഉണ്ടാവില്ല. അപ്പോൾ നമുക്ക് ലിവിങ് തിങ്സ് എന്താണ്, നോൺ ലിവിങ് തിങ്സ് എന്താണെന്നുള്ള കാര്യം നമുക്ക് വ്യക്തമായി. അപ്പോൾ നമുക്ക് എന്തൊക്കെ ക്ലാസിഫിക്കേഷന് ആണ് ഉള്ളത് എന്നുള്ളത് നമുക്ക് നോക്കി നോക്കാം. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു കാർലീനിയസിനെ പറ്റിയിട്ട്. അദ്ദേഹം പ്രപ്പോസ് ചെയ്ത, അതായത് അദ്ദേഹം ഇൻട്രൊഡ്യൂസ് ചെയ്ത ഒരു സിസ്റ്റമാണ് ഹൈറാർക്കി, ടാക്സോണമിക് ഹൈറാർക്കി എന്ന് പറയുന്നത്. ഇത് 18th century ഇദ്ദേഹം ഇത്ര ഈ ഒരു കാര്യം ഇൻട്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത്. ഇപ്പോഴുള്ള ഒരു സിസ്റ്റം ഓഫ് ക്ലാസിഫിക്കേഷനും ഫോളോ ചെയ്യുന്നത് ഇതിനെ ബേസ് ചെയ്തിട്ടാണ്. അപ്പോൾ ഇതിലെന്താണെന്ന് വെച്ചാൽ, ഈ ഒരു രീതിയിലാണ് ഈ ഒരു ടാക്സോണമിക് ഹൈറാർക്കി ഉള്ളത്. ഇതിൽ ഹയസ്റ്റ് റാങ്ക് വരുന്നത് കിങ്ഡമാണ്, ലോവസ്റ്റ് റാങ്ക് വരുന്നത് സ്പീഷ്യസ് ആണ്. അപ്പോൾ നിങ്ങൾക്ക് ഒരു ഡൗട്ട് ഉണ്ടാവും, എന്താണ് കിങ്ഡം, ഫൈലം, ക്ലാസ്, ഓർഡർ, ഫാമിലി, ജീനസ്, സ്പീഷ്യസ് എന്നൊക്കെ നിങ്ങളുടെ ഡൗട്ട് ഉണ്ടാവും. അതൊക്കെ എന്താണെന്നുള്ളത് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാം. അപ്പോൾ അതിൻ്റെ മുമ്പ് നിങ്ങൾക്കൊരു ഡൗട്ട് ഉണ്ടാവും, എന്തിനാണ് ഇതുപോലത്തെ ഒരു ടാക്സോണമിക് ഹൈറാർക്കി അദ്ദേഹം പ്രപ്പോസ് ചെയ്തത് എന്നുള്ള ഒരു ഡൗട്ട് ഉണ്ടാവും. അപ്പോൾ അതെന്തിനാണെന്നുള്ളത് നമുക്ക് അടുത്തതായിട്ട് നോക്കാം. ഇപ്പം ഓരോ രാജ്യത്തും യൂസ് ചെയ്യുന്ന ആനിമലിൻ്റെ നെയിം എന്ന് പറയുന്നത് ഡിഫറെൻ്റ് ആയിരിക്കും. അപ്പോൾ നമുക്ക് ഒരു സ്റ്റാൻഡേർഡൈസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇത്തരത്തിൽ നമ്മൾ നെയിമിങ് കൊടുക്കുന്നത്. അപ്പം ഇവിടെ എന്ന് വെച്ചാൽ എവരി സ്പീഷ്യസ് നെയിം എന്ന് പറയുന്നത് ഒരു സ്റ്റാൻഡേർഡ് മെത്തേഡ് ഇലൂടെയാണ് നമ്മളിത് ചെയ്യുന്നത്. അത് എന്താണെന്ന് വെച്ചാൽ, ഡിഫറെൻറ്റ് കൺട്രീസിൽ ഡിഫറെൻറ്റ് നെയിം ആകുമ്പോൾ കൺഫ്യൂഷൻസ് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ഇത്തരത്തിലുള്ളൊരു നെയിമിങ് നൽകുന്നത്. നിങ്ങൾ ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്തിട്ടുള്ള ഒരു പിക്ചറാണിത്. അപ്പം ഈ ഒരു പിക്ചർ കാണുമ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു കാര്യം മനസ്സിലാകുന്നുണ്ടോ? ആദ്യമായിട്ട് കാണുന്ന സമയത്ത് എന്തായാലും നിങ്ങൾക്ക് ഒന്നും തന്നെ മനസ്സിലാകാൻ പോകുന്നില്ല. ഇത് നമ്മുടെ കാറ്റിന്റെ സയന്റിഫിക് നെയിം വരുന്ന ആ ഒരു ഇതാണ്, ടാക്സോണമിക് ഹൈറാർക്കിയാണ് കാണിച്ചിരിക്കുന്നത്. അതായത് നമുക്കറിയാം ആനിമൽസിന്റെ ടാക്സോണമിക് ഹൈറാർക്കിയാണ് നമ്മൾ ആദ്യമായിട്ട് പഠിക്കുന്നത്. കാർലീനിയസിന്റെ ടാക്സോണമിക് ഹൈറാർക്കിയാണ് നമ്മൾ ആദ്യമായിട്ട് പഠിക്കുന്നത്. കിങ്ഡം അനിമേലിയ എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു ഹൈറാർക്കിയിലാണ് എല്ലാ ആനിമൽസും വരുന്നത്. പിന്നെ വരുന്നത് ഫൈലം കോർഡേറ്റ. കോർഡേറ്റ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഈ ഒരു ബാക്ക് ബോൺസ് ഉള്ള ഇതിനെ നമ്മൾ ഫൈലം കോർഡേറ്റയിൽ ഉൾപ്പെടുത്തും, വെർട്ടിബ്രേറ്റ്സ് ഉള്ളത്. ഇത് ക്ലാസ് മമേലിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അതിലെന്താണ് ഫീഡ് ചെയ്യുന്ന, മിൽക്ക് കൊടുക്കുന്ന എല്ലാ ആനിമൽസിനെയും ക്ലാസ് മെമേലിയയിലാണ് ഉൾപ്പെടുത്തുക. ഇത് നമ്മളിപ്പോൾ ഇവിടെ ഡിസ്കസ് ചെയ്യുന്നത് കാറ്റിൻ്റെതായത് കൊണ്ട് ഇവിടെ വരുന്ന ഓർഡർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാർണിവോറസിലാണ്. അതായത് മാമൽസിന്റെ അതേ
സവിശേഷതകൾക്കൊപ്പം തന്നെ മാംസങ്ങൾ കടിച്ചു കീറാനുള്ള പല്ലുകളുള്ള മാമൽസിനെയാണ് നമ്മൾ ഈ ഒരു കാർണിവോറസ് എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു ഓർഡറിൽ വരുന്നത്. ഇപ്പോ ഈ ഇതിന് കാറ്റിന് പകരം നമ്മൾ ഹ്യൂമണിനെ എടുക്കുന്നെങ്കിൽ അത് പ്രൈമേറ്റ്സ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഓർഡറിലാണ് വരിക. പിന്നെ ഇത് വരുന്ന ഫാമിലി, കാറ്റ് വരുന്നത് പെലിഡേ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഫാമിലിയിലാണ്. ഇത് എന്താണെന്ന് വെച്ചാല് കാർണിവേറുടെ അതേ സവിശേഷതകൾക്കൊപ്പം തന്നെ കാലിൽ ഉൾവലിക്കാവുന്ന നഖങ്ങളുള്ള ഈ ഒരു ഫാമിലിയിലാണ് വരുന്നത്. പിന്നെ എന്താണ് ജീനസ്, ജീനസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അതായത് പെലിഡേ ഫാമിലിയുടെ സവിശേഷതകൾ കാണിക്കുകയും ശരീരം ചെറുതായിട്ടുള്ള ഗർജിക്കാത്തതായിട്ടുള്ളതിനെ ഈ ഒരു ഫെലിക്സ് ജീനസിൽ വരും. പിന്നെ വരുന്നത് സ്പീഷ്യസ്, സ്പീഷ്യസ് എന്ന് പറയുന്നത് സ്പീഷ്യസിന്റെ സവിശേഷതകൾ എന്ന് പറഞ്ഞാൽ അതായത് ഈ ഒരു കാറ്റിന്റെ എല്ലാ സവിശേഷതകളും കാണിക്കുന്ന ഇതിനെയാണ് ഈ ഒരു ജീനസിൽ വരുന്നത്, സോറി സ്പീഷ്യസിൽ വരുന്നത്. ഡൊമസ്റ്റിക്കസ് എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു സ്പീഷ്യസിൽ വരുന്നത് എന്താണെന്ന് വെച്ചാല് ഒരു ഫെലിക്സ് ജീനസിന്റെ സവിശേഷതകൾക്കൊപ്പം തന്നെ പൂച്ചയുടെ തനത് സവിശേഷതകളും ഈ കാണിക്കുന്നതാണ് ഈ ഒരു സ്പീഷ്യസ് ഡൊമസ്റ്റിക്കസ് എന്ന് പറയുന്നത്. അപ്പൊ നിങ്ങൾക്ക് ഒരു ചെറിയൊരു എന്തോ ഒരു ഐഡിയ ഇട്ടിട്ടുണ്ടാവും അല്ലെ എന്തെന്നാ ഈ ഒരു ടാക്സോണമിക്കൽ ഹൈറാർക്കിനെ പറ്റി ഉദ്ദേശിച്ചിരിക്കുന്നത്. ഇപ്പൊ നിങ്ങൾക്ക് ഒരു ചെറിയ ഐഡിയ ഇട്ടിട്ടുണ്ടാവും. ഇനിയിപ്പോ ഞാൻ എന്ത് ചെയ്യുന്നുണ്ട്, നമ്മുടെ ഹോമോ സപ്പിയൻസ് അതായത് നമ്മുടെ മെന്ന് അതായത് ഹ്യൂമൻസിന്റെ ഈ ഒരു ഇതെങ്ങനെയാ വരുന്നത് കൂടി എക്സ്പ്ലെയിൻ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കൂടുതൽ ഓരോ കാര്യങ്ങൾ മനസ്സിലാവും. അപ്പം ഇത് മനസ്സിലായില്ല എന്നുള്ളത് കൊണ്ട് നിങ്ങൾക്ക് ടെൻഷനൊന്നും അടിക്കണ്ട. ഇപ്പം നിങ്ങക്ക് മനസ്സിലായവരും ഉണ്ടാവും, അപ്പം മനസ്സിലായവർക്ക് ഒന്നും കൂടി മനസ്സിലാവാനും മനസ്സിലാവാത്തവർക്ക് ഒന്നും കൂടി ഒന്ന് മനസ്സിലാക്കി എടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഒരു എക്സാമ്പിളും കൂടി എക്സ്പ്ലെയിൻ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എല്ലാ കാര്യങ്ങളും മനസ്സിലാവും. അപ്പൊ നിങ്ങക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ജസ്റ്റ് ഒരു എക്സാമ്പിൾ എടുത്തിട്ടുണ്ട്. അതായത് കിണ്ടം എന്ന് പറയുന്നത് നമുക്കറിയാം എല്ലാ ജീവികളെയും നമുക്ക് എന്ത് ചെയ്യാം, കിണ്ടത്തിൽ യൂസ് ചെയ്യാം, ഉൾപ്പെടുത്താം. അതായത് ആനിമൽസിന് നമുക്ക് ഈ ഒരു ആനിമൽ കിണ്ടത്തിൽ എല്ലാ ജീവികളെയും നമുക്ക് ഉൾപ്പെടുത്താം. ഇപ്പോൾ ഈ ഒരു ഫൈലം എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു ഭാഗത്തെത്തുമ്പോൾ എന്താണ് ചെയ്യുന്നത്, നമ്മൾ ബാക്ക് ബോൺ ഉള്ള ആനിമൽസിനെയും ബാക്ക് ബോൺ ഇല്ലാത്ത ആനിമൽസിനെയും നമ്മൾ എന്ത് ചെയ്തു, ക്ലാസിഫൈ ചെയ്തു. അപ്പോൾ നമുക്ക് ഇപ്പോൾ നിങ്ങൾക്ക് ഞാനൊരു ടാസ്ക് തരാം. അടുത്തതായിട്ട് ഇവിടെ നിങ്ങൾക്ക് ഈ പിക്ചറിൽ കാണാൻ പറ്റും ഒരുപാട് ആനിമൽസ് ഉണ്ട്. ഈ ആനിമൽസിൽ നിന്ന് നിങ്ങൾ ബാക്ക് ബോൺ ഉള്ളതും ബാക്ക് ബോൺ ഇല്ലാത്തതും എന്ത് ചെയ്യുക, കാറ്റഗറൈസ് ചെയ്യുക. എല്ലാവരും ഒന്ന് ശ്രമിച്ച് നോക്ക് കാറ്റഗറൈസ് ചെയ്യാൻ പറ്റും. നമുക്ക് ഈസി ആയിട്ടുള്ള ഒരു ടാസ്ക്കാണ്, എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന ഒരു ടാസ്ക്കാണ്. അപ്പോൾ നിങ്ങൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയോ? അപ്പോൾ ഈ രീതിയിൽ നിങ്ങൾക്ക് കിട്ടിക്കാണും. അപ്പം നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യം തന്നെയാണ് ബാക്ക് ബോൺ ഉള്ളതും ഇല്ലാത്തതുമായിട്ടുള്ള ജീവികളെ എങ്ങനെ, അതായത് ആനിമൽസിനെ എങ്ങനെ ക്ലാസിഫൈ ചെയ്യുക എന്നുള്ളതൊക്കെ നമുക്കറിയാൻ പറ്റുന്നതാണ്. അപ്പോൾ നമുക്ക് ഈ ഒരു ഫൈലം എന്ന് പറഞ്ഞിട്ടുള്ള കാറ്റഗറിയിൽ എന്താണ് സംഭവിക്കുന്നത്, ഇവിടെ ബാക്ക് ബോൺ ഉള്ള ജീവികളെ മാത്രമാണ് നമ്മൾ എടുക്കുന്നത്. അപ്പോൾ ഈ ഒരു രീതിയിൽ നമ്മൾ എന്ത് ചെയ്തു, ബാക്ക് ബോൺ ഉള്ളതും ബാക്ക് ബോൺ ഇല്ലാത്തതായിട്ടുള്ളത് ക്ലാസിഫൈ ചെയ്തെടുത്തു. അടുത്തതായിട്ട് നമ്മൾ ക്ലാസിനെ പറ്റിയാണ് സംസാരിക്കുന്നത്. ഇപ്പോൾ ബാക്ക് ബോൺ ഉള്ളതിനെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഫൈലത്തിൽ ഉൾപ്പെടുത്തുന്നത്. ഫൈലത്തിൽ നമ്മൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത് എങ്ങനത്തെ ആനിമൽസിനെ ആയിരുന്നു, അതായത് നട്ടലുള്ള ആനിമൽസിനെയാണ് നമ്മൾ ഫൈലത്തിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അതായത് ബാക്ക് ബോൺ ഉള്ളതിനെ നമ്മൾ എന്ത് ചെയ്തു, ഫൈലത്തിൽ ഉൾപ്പെടുത്തി. അടുത്തതായിട്ട് ക്ലാസ്, ക്ലാസ്സിൽ എന്താണ്, അതായത് നമ്മുടെ കുഞ്ഞുങ്ങളെയൊക്കെ പാൽ ഊട്ടി വളർത്തുന്ന നട്ടലുള്ള ആനിമൽസിനെ നമ്മൾ മാമൽസിൽ, അതായത് ഈ ഒരു ക്ലാസ്സിനെ നമ്മൾ മാമൽസ് എന്ന് പറയുക, ആ ഒരു ഇതിൽ ഉൾപ്പെടുത്തും. അപ്പോൾ അടുത്തത് ഇതിന് എക്സാമ്പിളായിട്ട് ഞാനിവിടെ കുറച്ച് എക്സാമ്പിൾസ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് നിങ്ങൾക്ക് അറിയാവുന്ന വേറെ എക്സാമ്പിൾസ് വേണമെങ്കിൽ നിങ്ങളെ നോട്ട്ബുക്കിലേക്ക് എഴുതാൻ പറ്റുന്നതാണ്. ഇത് ഞാൻ ജസ്റ്റ് നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടിയിട്ട് ഒരു 5 എക്സാമ്പിൾസ് ഞാനിവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ കിങ്ഡം എന്താണ്, ഫൈലം എന്താണ്, ക്ലാസ് എന്നുള്ളത് ക്ലിയർ ആയല്ലോ. ഇനി അടുത്തതായിട്ട് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഓർഡറിനെ പറ്റിയിട്ടാണ്. ഓരോ ക്ലാസ്സിനും ഒരു ഓർഡർ ആവശ്യമുണ്ട്. അപ്പോൾ നമ്മൾ അത് എന്താണെന്നുള്ളത് നമുക്ക് പഠിക്കാം. ഇപ്പം മമേലിയ ക്ലാസിൻ്റെ സവിശേഷതകൾക്കൊപ്പം തന്നെ മാംസം കടിച്ചു കീറാനുള്ള പല്ലുകളുടെ സസ്തനികൾ, അതായത് മമേലിയനെയാണ് നമ്മൾ ഓർഡറിൽ ഉൾപ്പെടുത്തുക.
ഇപ്പം ഓരോ ക്ലാസ്സിനും ഓരോ ഓർഡർ ഉണ്ടാവും. ഇപ്പം ഇപ്പം നമ്മൾ ഹ്യൂമൻസിൻ്റെ കേസിനാണ് എടുക്കുന്നതെങ്കിൽ പ്രൈമേറ്റ്സ് ആണ് ഓർഡർ വരിക. ഇപ്പം നിങ്ങൾ വേറെ ഏതെങ്കിലും ഇപ്പം കാറ്റിൻ്റെ എടുക്കുകയാണെങ്കിൽ ഓർഡർ വരിക കാർണിവോറയാണ്. അപ്പോൾ ഓരോന്നിനനുസരിച്ചിട്ട് ഓർഡർ ഇവിടെ മാറിക്കൊണ്ടിരിക്കും. ഇപ്പോൾ ഞാനിവിടെ ഹ്യൂമണിനെ എടുത്തു. അപ്പോൾ ഹ്യൂമണിനെ എടുക്കുന്നത് കൊണ്ട് പ്രൈമേറ്റ്സ് ആണ് ഇവിടെ ഓർഡർ വരിക. അടുത്തതായിട്ട് ഓർഡർ കഴിഞ്ഞാൽ ഫാമിലിയാണ് വരിക. അപ്പോൾ ഈ ഒരു ഫാമിലി എന്താണെന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാം. അതായത് ഈയൊരു പ്രൈമേറ്റ്സിൻ്റെ സവിശേഷതകൾക്കൊപ്പം തന്നെ കാലിൽ ഉൾവലിക്കാനുള്ള നഖങ്ങളുള്ളവയെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഫാമിലിയിൽ ഉൾപ്പെടുത്തുന്നത്. അപ്പോൾ ഈ ഫാമിലി തന്നെ ഹോമിനൈഡ് എന്ന് പറയുന്ന ഫാമിലിയിലാണ് നമ്മൾ പെടുന്നത്. അപ്പോൾ ഇതിൽ തന്നെ ഓരോന്നുണ്ട്, ഹോമോ ഉണ്ട്, ഗോറില്ല ഫാമിലി ഉണ്ട്, പല തരത്തിലുള്ള ഫാമിലീസ് ഉണ്ട്. നമ്മൾ എന്ന് പറയുന്നത് ഹോമിനിഡേ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഫാമിലീൻ്റെ പാർട്ടാണ് നമ്മൾ ഹ്യൂമൻസ്. ഇപ്പം നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ പഠിച്ചു, കിങ്ഡം എന്താണ്, ഫൈലം എന്താണ്, ക്ലാസ് എന്താണ്, ഓർഡർ എന്താണ്, ഫാമിലി എന്താണെന്നുള്ളതൊക്കെ നമ്മൾ പഠിച്ചു. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് ജീനസിനെ പറ്റിയാണ്. ഹോമോ എന്ന് പറഞ്ഞിട്ടുള്ള ജീനസിലാണ് നമ്മളുള്ളത്. ഇപ്പം എന്താണ് ഈ ഒരു ഹോമോ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്, നമ്മുടെ കാലഘട്ടത്തിനനുസരിച്ചിട്ട് നമ്മുടെ ഈ ഒരു ഹ്യൂമണിന് പല നെയിംസാണ് കൊടുത്തിരുന്നത്. നമ്മൾ സോഷ്യൽ സയൻസിൽ പഠിച്ചിട്ടുണ്ടായിരുന്നു നിയാണ്ടർത്താൻ എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് തരത്തിലുള്ള പേരുകളായിരുന്നു ആദ്യ കാലഘട്ടത്തിൽ കൊടുത്തിരുന്നത്. അപ്പോൾ ഈ ഒരു ഹ്യൂമൻസിനെ പൊതുവായിട്ട് ജീനസ് എന്നുള്ള, അതായത് ഹോമോ എന്ന് പറഞ്ഞിട്ടുള്ള ജീനസിലാണ് ഇതിനെ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ ഈ ജീനസ് എന്ന് പറയുന്നത് ഫാമിലിയുടെ അതേ സവിശേഷതകൾ കാണിക്കുകയും അതുപോലെ തന്നെ, അതായത് ഫാമിലിയുടെ ഒരേ സവിശേഷതകൾ കാണിക്കുന്നതിനെയാണ് നമ്മൾ ജീനസ് എന്ന് പറയുന്നത്. ഈ ഹോമോ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ജീനസിലാണ് ഹ്യൂമൻസ് പെടുന്നത്. അപ്പോൾ നമ്മൾ ജീനസ് എന്താണെന്ന് മനസ്സിലാക്കി. അപ്പോൾ നമ്മൾ ഹ്യൂമൻസിൻ്റെ അടുത്ത് നോക്കുകയാണെങ്കിൽ സാപ്പിയൻസ് എന്ന് പറഞ്ഞിട്ടുള്ള സ്പീഷ്യസിലാണ് ഹ്യൂമൻസ് വരുന്നത്. അതായത് എന്താണ് ഈ സ്പീഷ്യസ് എന്ന് പറയുന്നത്, റീപ്രൊഡക്ഷനിലൂടെ പുതിയ ജീവികളെ ഉണ്ടാക്കാൻ കഴിവുള്ള ഓർഗാനിസത്തിനെയാണ് നമ്മൾ സ്പീഷ്യസ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ സ്പീഷ്യസിൽ കുറേ സ്പീഷ്യസ് ചേർന്നിട്ടാണ് നമ്മൾ എന്തുണ്ടാകുന്നത്, ഒരേ സ്പീഷ്യസ് ചേർന്നിട്ടാണ് ജീനസ് ഉണ്ടാകുന്നത്. ജീനസ് ചേർന്നിട്ടാണ് ഫാമിലി ഉണ്ടാകുന്നത്. ഫാമിലി ചേർന്നിട്ടാണ് ഓർഡറിൽ ഉണ്ടാകുന്നത്. ഓർഡറുകൾ ചേർന്ന് ക്ലാസ്സസ് ഉണ്ടാകുന്നത്. ക്ലാസ്സസിൽ നിന്ന് ചേർന്നിട്ടാണ് ഫൈല ഉണ്ടാകുന്നത്. ഫൈലൊക്കെ ചേർന്നിട്ടാണ് കിണ്ടം ഉണ്ടാകുന്നത്. അപ്പോൾ നമ്മൾ പഠിച്ചു കഴിഞ്ഞു എന്താണ് ഈ ഒരു ക്ലാസിഫിക്കേഷനിൽ വരുന്നത്, എങ്ങനെയാണ് ഓരോ നെയിംസ് വരുന്നത് എന്നൊക്കെ ഉള്ള കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കി. ഇപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്തിരിക്കുന്നത് ഇപ്പോൾ ഹ്യൂമൻ്റെതാണ്. അതായത് ഹോമോ സാപ്പിയൻസ് എന്ന് പറഞ്ഞിട്ടുള്ളതാണ് കോമൺ ആയിട്ട് ഹ്യൂമണിന് അറിയപ്പെടുന്നത്. അതായത് ഹോമോ എന്ന് പറയുന്നത് ജീനസ് നെയിമും സാപ്പിയൻസ് എന്ന് പറയുന്നത് സ്പീഷ്യസ് നെയിമുമാണ്. ഇതുപോലെ തന്നെ നമുക്ക് കാറ്റിൻ്റെയും ഡോഗിൻ്റെയും ഒക്കെ നമുക്ക് ഇതുപോലെ തന്നെ കണ്ടുപിടിക്കാൻ പറ്റും. ഈ ഇത്തരത്തിൽ നമ്മൾ ചെയ്യുന്നതിലൂടെ ഗ്ലോബലി അക്സെപ്റ്റഡ് ആയിട്ടുള്ള ഒരു തിങ് ആയതുകൊണ്ട് എല്ലാവർക്കും ഈ ഒരു നെയിം പറയുമ്പോൾ അതെന്തിനെയാണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് എന്നുള്ളത് വേഗത്തിൽ മനസ്സിലാക്കാൻ സാധിക്കും. നമുക്കിപ്പോൾ ഒരു പുതിയൊരു വേർഡ് നമുക്ക് പഠിക്കാൻ കിട്ടി, ബൈനോമിയൽ കൾച്ചർ. എന്താണ് ഈ ബൈനോമിയൽ നോമൻ കൾച്ചർ എന്ന് പറയുന്നത്? അതായത് ബൈനോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം രണ്ട് എന്നുള്ള മീനിങ്ങാണ്. നോമൻ കൾച്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നെയിമിങ്, അതായത് രണ്ട് നെയിമുള്ള ഈ ഒരു സിസ്റ്റത്തിനെയാണ് ബൈനോമിയൽ നോമൻ കൾച്ചർ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ ഈ ഒരു നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്ത ഒരു കാര്യമാണ് ഇതിലുള്ള ഫസ്റ്റ് നെയിം എന്ന് പറയുന്നത് ജീനസും സെക്കൻഡ് നെയിം സ്പീഷ്യസും ആണ്. അപ്പോൾ നമ്മുടെ ഈ ഒരു പാന്തേറ ലിയോ എന്ന് പറയുന്നത് ഇത് ലയണിൻ്റെ ഒരു സയൻറ്റിഫിക് നെയിമാണ്. ഇപ്പോൾ നമ്മുടെ ഈ ഒരു ഹ്യൂമൻ്റേത് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഒഫീഷ്യലായിട്ട് ഹോമോ സാപ്പിയൻ എന്നാണ് നമ്മുടെ ഹ്യൂമൻ്റെ ഒഫീഷ്യൽ ടൈറ്റിൽ എന്ന് പറയുന്നത്. അപ്പോൾ എന്താണ് ബൈനോമിയൽ നോമൻ കൾച്ചർ എന്നുള്ളത് നിങ്ങൾക്കൊരു ഐഡിയ കിട്ടിയിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. പലരിലുള്ള ഒരു ബുദ്ധിമുട്ടാണ്, അതായത് ഒരുപാട് സ്റ്റുഡൻസ് പറഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ്
ഇപ്പം നമുക്കെല്ലാം പഠിച്ചിട്ട് ഓർമ്മയുണ്ട്, പക്ഷെ ഓർഡർ ചിലപ്പോൾ മാറിപ്പോവുക, അങ്ങനത്തെ ഓരോരോ പ്രോബ്ലംസ് പലരും പറഞ്ഞിട്ടുണ്ട്. അപ്പം നിങ്ങൾ പഠിക്കുന്ന സമയത്ത് എന്താ ചെയ്യുക, കോഡ് വേർഡ്സ് യൂസ് ചെയ്ത് പഠിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കാൻ പറ്റും. അതായത് നിങ്ങൾ എന്ത് ചെയ്യുക, ഈ ഒരു ഫസ്റ്റ് ലെറ്റർ വെച്ചിട്ട് എന്തെങ്കിലും ഒരു വേർഡ്സ് അല്ലെങ്കിൽ അതായത് ഒരു സെൻറ്റൻസ് ഉണ്ടാക്കിയിട്ട് നിങ്ങളത് ഓർമ്മിച്ച് വെക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് വേഗത്തിൽ ആ ഒരു ഓർഡറിൽ തന്നെ കാര്യങ്ങൾ മനസ്സിലാവും. അപ്പോൾ അല്ലെങ്കിൽ നമ്മൾ ആ ഒരു സിനാരിയോ തന്നെ, അതായത് ഓരോന്നും എങ്ങനെയാണ് വരുന്നത് എന്നുള്ള ക്ലിയർ കോൺസെപ്റ്റ് ഉണ്ടെങ്കിൽ ഇതുപോലെ സെൻറ്റൻസൊന്നും ആക്കേണ്ട ആവശ്യമില്ല, അത് ജസ്റ്റ് നിങ്ങളുടെ മൈൻഡിൽ അത് വരും. അഥവാ നിങ്ങൾക്ക് ഇതുപോലെ ഡൗട്ട് വരികയാണെങ്കിൽ ഇതുപോലെ നിങ്ങൾ സെൻറ്റൻസ് ആക്കിയിട്ട്, അതായത് ഏതെങ്കിലും ഒരു സെൻറ്റൻസ് വെച്ചിട്ട് പഠിക്കുകയാണെങ്കിൽ കൂടുതൽ ഈസി ആയിട്ട് നിങ്ങൾക്ക് കാര്യങ്ങൾ ഓർമ്മിച്ചെടുക്കാൻ പറ്റും. ഇത് ഞാനൊരു സെൻറ്റൻസ്, അതായത് ഇതുപോലത്തെ സെൻറ്റൻസ് നിങ്ങൾക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്നതാണ്. ഇതിലൂടെ വേഗത്തിൽ നിങ്ങൾക്ക് ഓരോ കാര്യങ്ങൾ മനസ്സിലാക്കാം. നമ്മൾ ഇത്ര നേരം ഡിസ്കസ് ചെയ്തത് ഹോമോ സാപ്പിയൻസ്, അതായത് നമ്മുടെ ഹ്യൂമൻസിൻ്റെ ടാക്സോണമിക് ഹയറാർക്കിയാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. അപ്പോൾ അതിൽ നമ്മൾ ഓരോന്നും പഠിച്ചിട്ടുണ്ടായിരുന്നു, എന്താണ് ഫൈലം, ക്ലാസ്, ഓർഡർ, ഫാമിലി, ജീനസ്, സ്പീഷസ് എന്നൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനുള്ള എക്സാമ്പിൾസ് ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അതായത് ഹ്യൂമൻ്റെ എടുത്ത് നോക്കുകയാണെങ്കിൽ കിങ്ഡം അനിമേലിയയിലാണ് ഇത് വരുന്നത്. ഫൈലം എന്ന് പറയുന്നത് കോർഡേറ്റ, കോർഡേറ്റ എന്ന് പറയുന്നത് നമ്മുടെ ഈ വെർട്ടിബേറ്റ്സ് ഉള്ളത്, അതായത് ബാക്ക് ബോൺ ഉള്ളത്. ക്ലാസ് മെമേലിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാലൂട്ടി വളർത്താൻ പറ്റുന്ന ഓർഗാനിസത്തിനെ നമ്മൾ ക്ലാസ് മെമാലിയനാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. പ്രൈമേറ്റ്സ്, പ്രൈമേറ്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ക്ലാസ്സിൻ്റെ അതേ ഗുണങ്ങളുള്ള ഇതിനെ നമ്മൾ ഈ ഒരു പ്രൈമേറ്റ്സ് എന്ന് പറഞ്ഞിട്ടുള്ള ഓർഡറിലാണ് ഇതാക്കുന്നത്. അതുപോലെ ഫാമിലി, ഫാമിലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓർഡറിലുള്ള എല്ലാ ഗുണങ്ങളും ചേർന്നിട്ടുള്ളതാണ് ഈ ഫാമിലിയിൽ വരുന്നത്. നമ്മൾ വരുന്നത് ഹോമിനേഡേ എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു ഫാമിലിയിലാണ്. ജീനസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹോമോ, സ്പീഷ്യസ് എന്ന് പറയുന്നത് സാപ്പൻസും ആണ്. അപ്പോൾ ഈ ഒരു ഹ്യൂമൻ്റെ ടാക്സോണമിക് ഹയറാർക്കി എങ്ങനെയാണെന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കും. നമ്മളിപ്പം ബൈനോമിയൽ നോമൻ കൾച്ചർ എന്താണെന്നുള്ളത് നമ്മൾ നല്ല രീതിയിൽ മനസ്സിലാക്കി കഴിഞ്ഞിരിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഈ ഒരു മെത്തേഡ് യൂസ് ചെയ്തിട്ട് ജീനസിൻ്റെയും സ്പീഷ്യസിൻ്റെയും നെയിം യൂസ് ചെയ്തിട്ട് നമുക്ക് സയൻറ്റിഫിക് നെയിംസ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞു. അതുകൊണ്ട് തന്നെ നിങ്ങളെ ടെക്സ്റ്റ് ബുക്ക് ചോദിച്ചിട്ടുണ്ട് കുറച്ച് ഓർഗാനിസത്തിൻ്റെ സയൻറ്റിഫിക് നെയിംസ് കണ്ടുപിടിച്ച് എഴുതാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിനുള്ള ഇതാണ് ഞാൻ കുറച്ച് ഇവിടെ നിങ്ങൾക്ക് വേണ്ടി തന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ഇത് നോക്കിയിട്ട് നിങ്ങളെ നോട്ട്ബുക്കിലേക്ക് മാറ്റി എഴുതുക. ഇതൊന്ന് ഫെമിലിയർ ആയിട്ട് വെക്കുക. നിങ്ങൾ കോമ്പറ്റീറ്റീവ് എക്സാംസിനൊക്കെ പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് ഇത് വളരെയേറെ ഹെൽപ്ഫുള്ളായിരിക്കും. അപ്പോൾ ഇതുപോലെ നിങ്ങൾ ഇത് നിങ്ങളെ എക്സാംസിനൊക്കെ ചിലപ്പം മാച്ച് ദ ഫോളോയിങ്ങോ ഇതൊക്കെ ചോദിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് വളരെ രീതിയിൽ ഹെൽപ്ഫുള്ളായിരിക്കും. ഇത് വളരെ സിമ്പിളായിട്ടുള്ള കാര്യമാണ്. നിങ്ങളൊന്ന് ശ്രമിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്കിതൊന്ന് ബൈ ഹാർട്ട് ചെയ്യാനും ഒന്ന് മനസ്സിലാക്കി പഠിക്കാനൊക്കെ പറ്റുന്നതാണ്. അപ്പോൾ നിങ്ങൾ എന്തായാലും ഇത് നോട്ടിലേക്ക് എഴുതുക. നല്ല ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പോർഷനാണിത്. അപ്പോൾ നമ്മളിപ്പം ഡീറ്റെയിൽ ആയിട്ട് കാർലീനിയസിൻ്റെ മെത്തേഡ് ഓഫ് ക്ലാസിഫിക്കേഷൻ പഠിച്ചിട്ടുണ്ട്. അപ്പം ഇവിടെ ഒരു ഫ്യൂ എക്സാമ്പിൾസ് ഞാൻ നൽകിയിട്ടുണ്ട്. അതായത് ഇവിടെ ക്യാറ്റിൻ്റെ, ഡോഗിൻ്റെ, മാൻ്റേത് എങ്ങനെയാണ് ഈ ഒരു ടാക്സോണമിക് ഹയറാക്കി വരുന്നത് എന്നുള്ളത് ഞാൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതെന്ത് ചെയ്യുക, നിങ്ങളെ നോട്ട്ബുക്കിലേക്ക് എഴുതുക. നമ്മൾ ഡിസ്കസ് ചെയ്ത അതേ കാര്യം തന്നെയാണ്. അതായത് ഞാൻ ജസ്റ്റ് ഒന്ന് വേണമെങ്കിൽ എക്സ്പ്ലെയിൻ ചെയ്തുതരാം. അതായത് ക്യാറ്റിൽ എന്താണ് അനിമേലിയ എന്ന് പറഞ്ഞിട്ടുള്ള ഈ, അതായത് എല്ലാ ആനിമൽസും ഈ ഒരു അനിമേലിയ എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു കിണ്ടത്തിൽ തന്നെയാണ് വരിക. കോർഡേറ്റ എന്ന് പറഞ്ഞിട്ടുള്ള ഫൈലത്തിലാണ് വരുന്നത്. അതായത് വെർട്ടിബ്രേറ്റ്സ് ഉള്ളത്, ബാക്ക് ബോൺസ് ഉള്ളത് കൊണ്ടാണ് കോർഡേറ്റ എന്ന് പറഞ്ഞിട്ടുള്ളത്. മമേലിയ എന്ന് പറഞ്ഞിട്ടുള്ള ക്ലാസ്സിലാണ് ഇതെല്ലാം വരുന്നത്. അതായത് മിൽക്ക് ഫീഡിങ് ആയതുകൊണ്ടാണ് ഈ ഒരു മമേലിയ എന്ന് പറഞ്ഞിട്ടുള്ള ക്ലാസ്സിൻ്റെ അണ്ടറിൽ ഈ മൂന്ന് എക്സാമ്പിൾസും വരുന്നത്. കാർണിവോറ, അതായത് നമ്മൾ ടീത്ത് കൊണ്ട് അതുപോലെ തന്നെ കടിച്ചു കീറാൻ പറ്റുന്ന, ഫ്ലഷിനെയൊക്കെ കടിച്ചു കീറാൻ പറ്റുന്ന പല്ലുള്ളത് കൊണ്ടാണ് ഇതിനെ കാർണിവോറ ഇതിൽ പെട്ടിരിക്കുന്നത്. പക്ഷെ മാൻ എന്ന് പറയുന്നത് പ്രൈമേറ്റ്സിലൂടെയാണ് വരുന്നത്. പിന്നെ ഇതിൻ്റെ ഫാമിലി എന്ന് പറയുന്നത് ഇത് ഓരോന്നും വേറെ വേറെ ഫാമിലിയാണ് വരുന്നത്. അപ്പോൾ ഫാമിലി എന്ന് പറഞ്ഞത് ഇപ്പം കാറ്റിൻ്റെ ഫാമിലി നമുക്ക് ജനറലി നമ്മൾ ആലോചിച്ച് കഴിഞ്ഞാൽ തന്നെ നമുക്ക് മനസ്സിലാവും ഓരോന്നും ഓരോ ഫാമിലിയിലാണ് വരുന്നത്. അതുപോലെ തന്നെ ജീനസും സ്പീഷ്യസും എന്ന് പറയുന്നത് ഡിഫറൻ്റ് ആയിരിക്കും. ഈ ഒരു ജീനസും സ്പീഷ്യസും വെച്ചിട്ടാണ് നമ്മൾ സയൻറ്റിഫിക് നെയിംസ് ഓരോന്നിൻ്റെതും ക്രിയേറ്റ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ ഇതെന്ത് ചെയ്യുക, മനസ്സിലാക്കിയിട്ട് പഠിക്കുക. കാർലീനിയസ് എന്ന് പറഞ്ഞിട്ടുള്ള സയൻറ്റിസ്റ്റ് എന്ന് പറയുന്നത് എന്താണ്, ടു കിങ്ഡം ക്ലാസിഫിക്കേഷനാണ് പ്രപ്പോസ് ചെയ്തത്. അദ്ദേഹം ആനിമൽസിൻ്റെ ക്ലാസിഫിക്കേഷൻ, മെത്തേഡ് ഓഫ് ക്ലാസിഫിക്കേഷൻ എങ്ങനെയാണെന്നുള്ളത് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചു.
ഇനി അടുത്തതായിട്ട് അദ്ദേഹത്തിൻ്റെ എന്താണ് പ്ലാൻസിലുള്ള മെത്തേഡ് ഓഫ് ക്ലാസിഫിക്കേഷൻ ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ ചോദിച്ചിട്ടുണ്ടായിരുന്നു ഇത് ഇതുപോലത്തെ ഒരു ടേബിളായിട്ട് ഫോം ചെയ്തിട്ട് നിങ്ങൾ പഠിക്കുകയാണെങ്കിൽ എനിക്ക് കുറച്ചുകൂടി ബെനഫിറ്റ് ആയിരിക്കും. ഞാൻ ഇവിടെയും ഞാൻ നേരത്തെ നിങ്ങൾക്ക് ആനിമൽസിൻ്റെ കേസിൽ മെത്തേഡ് ഓഫ് ക്ലാസിഫിക്കേഷന് 3 examples നൽകിയിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ പ്ലാന്റ്സിൻ്റെ കേസിൽ ഞാൻ ഇവിടെ 3 examples നൽകിയിട്ടുണ്ട്. അത് നിങ്ങളെ നോട്ട്ബുക്കിലേക്ക് എഴുതിയിട്ട് നിങ്ങളെന്ത് ചെയ്യുക, പഠിക്കുക. അപ്പോൾ എന്തെങ്കിലും ഡൗട്ട്സ് വന്നാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, താഴെ കമൻറ്റ് ബോക്സിൽ ചോദിക്കുക. അപ്പോൾ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ആനിമൽസിൻ്റെ മെത്തേഡ് ഓഫ് ക്ലാസിഫിക്കേഷൻ പഠിച്ചിട്ടുണ്ട്. ഈ ഒരു പ്ലാന്റ്സിൻ്റെത് അതിപ്പോൾ ഓട്ടോമാറ്റിക്കലി നിങ്ങൾക്ക് പഠിക്കാൻ പറ്റുന്നതേ ഉള്ളൂ എന്താണെന്നുള്ളത്. അപ്പോൾ ഇവിടെ ഒരു മാറ്റമുള്ളത് ഓർഡറിന് പകരം ഇവിടെ സീരീസ് ആണ് ഉണ്ടാവുക എന്നുള്ളതാണ് ഒരു മാറ്റമുള്ളത് പ്ലാന്റ്സിൻ്റെ കേസിൽ വരികയാണെങ്കിൽ. കാർലീനിയസ് എന്ന് പറഞ്ഞിട്ടുള്ള സയൻറ്റിസ്റ്റ് 2 kingdom ക്ലാസിഫിക്കേഷൻ നടത്തി. അപ്പോൾ നമ്മൾ ആ ഒരു 2 kingdom ക്ലാസിഫിക്കേഷനിൽ മെയിനായിട്ട് അദ്ദേഹത്തെ എന്താണ് ആനിമൽസിൻ്റെയും പ്ലാന്റ്സിൻ്റെയും ക്ലാസിഫിക്കേഷനാണ് അതിൽ നടത്തിയിരിക്കുന്നത്. അതിൽ അദ്ദേഹം ആ ഒരു ടാക്സോണമിക് ഹൈറാക്കി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അതായത് എന്താണ് കിങ്ഡം, ക്ലാസ്, ഓർഡർ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഒരു ടാക്സോണമിക് ഹൈറാക്കി അദ്ദേഹം ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇവിടെ അദ്ദേഹം വെറും ഒരു പ്ലാന്റ്സിനെയും ആനിമൽസിനെയും മാത്രമാണ് ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത്. നമ്മുടെ ചുറ്റും നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ വെറും പ്ലാന്റ്സും ആനിമൽസും മാത്രമല്ല ഉള്ളത്, എന്തൊക്കെ കാര്യങ്ങളുണ്ട്, അതായത് സെൽസ് ഉള്ള ഓർഗാനിസം ഉണ്ട്, സെല്ലില്ലാത്ത ഓർഗാനിസം ഉണ്ട്, അതുപോലെ ഫംഗസ് ആയിട്ടുള്ള അങ്ങനത്തെ ഒരുപാട് തരത്തിലുള്ള ഓർഗാനിസം ഉണ്ട്. അപ്പോൾ എല്ലാത്തിനെയും ഉൾപ്പെടുത്തിയിട്ട് അല്ല അദ്ദേഹം ആ ഒരു കിങ്ഡം ക്ലാസിഫിക്കേഷൻ നടത്തിയിരിക്കുന്നത്. അതുകൊണ്ട് എന്ത് ചെയ്തു, റോബോട്ട് എച്ച് വിറ്റ്കർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സയൻറ്റിസ്റ്റ് അദ്ദേഹം 5 kingdom ക്ലാസിഫിക്കേഷൻ മുന്നോട്ട് വെച്ചു. ഈ ഒരു 5 kingdom അദ്ദേഹം ക്ലാസിഫൈ ചെയ്തത് ഇങ്ങനെയാണ്, മൊണേറ പ്രോട്ടിസ്റ്റ, ഫംഗേ, പ്ലാന്റ്, അനിമേലിയ എന്ന് പറഞ്ഞിട്ട് 5 types ആയിട്ടാണ് അദ്ദേഹം കിണ്ടത്തെ ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു മൊണീറ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു യൂണിസെല്ലാർ ഓർഗാനിസം വിത്തൗട്ട് ന്യൂക്ലിയസ്, അതായത് ഏകകോശ ജീവികൾ, അതായത് ഒരു സെല്ലുള്ള ഓർഗാനിസം, ന്യൂക്ലിയസ് ഇല്ലാണ്ടുള്ള ഒരു സെല്ലുള്ള ഓർഗാനിസം ആണ് മൊണീറയിൽ വരുന്നത്. അതിന് എക്സാമ്പിൾസ് ആയിട്ട് നമുക്ക് പറയാം ബാക്ടീരിയ, ആർക്കിയ ബാക്ടീരിയ, പിന്നെ പ്രോട്ടിസ്റ്റ. പ്രോട്ടിസ്റ്റ എന്ന് പറയുന്നത് എന്താണ്, ഒരു യൂണിസെല്ലാർ ഓർഗാനിസമാണ് വിത്ത് ന്യൂക്ലിയസ്. ന്യൂക്ലിയസ് ഉള്ള ഒരു യൂണിസെല്ലാർ ഓർഗാനിസത്തിനെയാണ് പ്രോട്ടിസ്റ്റ എന്ന് പറയുന്നത്. അതിന് എക്സാമ്പിളാണ് അമീബ എന്ന് പറയുന്നത്. ഫംഗി എന്ന് പറയുന്നത് എന്താണ്, നോൺ മോട്ടൈൽ ഹെട്രോട്രോപ്പിക് ഓർഗാനിസം, അതായത് സഞ്ചരിക്കാൻ കഴിവില്ലാത്ത ഹെട്രോട്രോപ്പിക് ഓർഗാനിസത്തിനെയാണ് ഫംഗി എന്ന് പറയുന്നത്. അതിന് എക്സാമ്പിൾസ് ആണ് നമുക്ക് മഷ്റൂംസ് പറയാൻ പറ്റുന്നത്, പ്ലാന്റേനെ നമുക്ക് പറയാൻ പറ്റുന്നത് എന്താണ്, ഹോട്രോട്രോപ്പിക് മൾട്ടി സെല്ലർ നോൺ മോട്ടൈൽ ഓർഗാനിസം, അതായത് സ്വഭോഷിയുള്ളതും അതായത് സഞ്ചാരശേഷിയും ഇല്ലാത്ത ഒരു മൾട്ടി സെല്ലർ ഓർഗാനിസമാണ് പ്ലാന്റേ എന്ന് പറയുന്നത്. അതിന് എക്സാമ്പിൾസ് ആയിട്ട് നമുക്ക് പറയാൻ പറ്റുന്നത് പ്ലാന്റ്സ്, അനിമേലിയ എന്ന് പറയുന്നത് ഹെട്രോട്രോപ്പിക് മൾട്ടി സെല്ലർ മോട്ടൈൽ ഓർഗാനിസം, അതായത് നമുക്ക് സഞ്ചരിക്കാൻ ശേഷിയുള്ള ഓർഗാനിസമാണ് ആനിമൽസ് എന്ന് പറയുന്നത്. അപ്പം നമ്മളിപ്പോൾ എന്ത് പഠിച്ചു, 2 kingdom ക്ലാസിഫിക്കേഷന് 5 kingdom ക്ലാസിഫിക്കേഷനെ പറ്റിയും നമ്മളിപ്പം പഠിച്ചു. അപ്പോൾ ആദ്യ കാലഘട്ടങ്ങളിൽ ബാക്ടീരിയ പോലുള്ള മൈന്യൂട്ടായിട്ടുള്ള ഓർഗാനിസത്തിൻ്റെ പെർക്കുലാരിറ്റീസിനെ പറ്റിയിട്ടുള്ള, അതായത് സവിശേഷതകളെ പറ്റിയിട്ടുള്ള അറിവ് പരിമിതമായിരുന്നു. അപ്പോൾ ഈ ഒരു മൊണീറ കിണ്ടത്തിൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന ആർക്കി ബാക്ടീരിയ എന്ന വിഭാഗത്തിന് ആ ഒരു സെൽ സ്ട്രക്ചറും അതിൻ്റെ ആ ഒരു ലൈഫ് സൈക്കിളും ഒക്കെ മറ്റു ബാക്ടീരിയയിൽ നിന്ന് വ്യത്യസ്തമാണെന്ന് കണ്ടെത്തുകയും അത് തുടർന്ന് എന്ത് ചെയ്തു, ഈ ഒരു മൊണീറ കിണ്ടത്തെ വിഭജിച്ചിട്ട് ആർക്കിയ, ബാക്ടീരിയ എന്നീ കിണ്ടങ്ങളാക്കി. കൂടാതെ കിണ്ടത്തിന് മുകളിലായിട്ട് ഡൊമെയിൻ എന്നൊരു വർഗീകരണം കൂടി കൂടിച്ചേർത്തു. ഇത്തരത്തിൽ 6 kingdom ആവിഷ്കരിച്ചത് ഒരു അമേരിക്കൻ സയൻറ്റിസ്റ്റാണ്, കാൾവോസ് എന്ന് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു പിക്ചർ കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഇതുപോലെ നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങൾ നോട്ട്ബുക്കിലേക്ക് എഴുതി വെക്കുക. അതായത് ഡൊമെയിൻ ഈ ഒരു ഡൊമെയിനിലാണ്, അതായത് ബാക്ടീരിയ, ആർക്കെ, യുക്കാരിയ എന്ന് പറഞ്ഞിട്ടുള്ള ഡൊമെയിനിലാണ് ഇത് വരുന്നത്. ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്ന കിണ്ടത്തിൻ്റെതാണ് ഇത് ബാക്ടീരിയ, ആർക്കെ, പ്രോട്ടിസ്റ്റ, ഫംഗേ, പ്ലാന്റ്, അനിമേലിയ.
അതായത് ബാക്ടീരിയ എന്ന് പറഞ്ഞിരിക്കുന്ന ഡൊമെയിൻ ഇൻക്ലൂഡ് ആയിരിക്കുന്നത് ബാക്ടീരിയയിൽ തന്നെയാണ്. ആർക്കെ എന്ന് പറഞ്ഞിട്ടുള്ളത് ആർക്കെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കിണ്ടത്തിൻ്റെ അണ്ടറിലാണ് വരുന്നത്. യുക്കേരിയ എന്ന് പറഞ്ഞിട്ടുള്ളത് പ്രൊട്ടിസ്റ്റ ഫംഗ് പ്ലാന്റ് അനിമേലിയ, ഇത് യുക്കേരിയ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഡൊമെയിനിലാണ് വരുന്നത്. പക്ഷേ ഇതിലെന്താണ് വൈറസ് ഇൻക്ലൂഡ് ചെയ്തിട്ടില്ല ഈ കിണ്ടത്തിലൊന്നും. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ വൈറസ് എന്ന് പറയുന്നത് എസെല്ലുലാറാണ്. അതായത് ഒരു പ്രോട്ടീൻ കോട്ടിലുള്ള ജനറ്റിക് മെറ്റീരിയൽ മാത്രമാണ് ഈ വൈറസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതെന്ന് പറയുന്നത് ഇൻആക്റ്റീവ് ഔട്ട്സൈഡ്, ഇൻആക്റ്റീവാണ് ഔട്ട്സൈഡ് ലിവിങ് സെല്ലിൽ. വൈറസ് ആക്റ്റീവ് ആകുന്നത് ലിവിങ് സെല്ലിൻ്റെ ഉള്ളിലാണ്. അപ്പോൾ നമുക്ക് എന്താണ് മില്യൻസ് ഓഫ് അൺഐഡൻറ്റിഫൈഡ് ആയിട്ടുള്ള ഓർഗാനിസം ഉണ്ട് നമ്മുടെ ഭൂമിയിൽ. അപ്പം നമ്മൾ ന്യൂ ഓർഗാനിസത്തിനെ പറ്റിയുള്ള ഇങ്ങനെ സെർച്ച് ചെയ്ത് അതിനെപ്പറ്റി പഠിച്ചുകൊണ്ടിരിക്കുകയാണ് ചെയ്യുന്നത്. ഒരു ഓർഗാനിസത്തിൻ്റെ കിണ്ടത്തിലേക്ക് ഗ്രൂപ്പ് ചെയ്യുന്നത് മൂന്ന് ഫാക്ടേഴ്സ് ബേസ് ചെയ്തിട്ടാണ്. അതായത് സെൽ ടൈപ്പ്, സെൽ നമ്പർ, ഫീഡിംഗ് ടൈപ്പ്. ഈ മൂന്ന് ഫാക്ടേഴ്സ് വെച്ചിട്ടാണ് ഓർഗാനിസത്തിനെ കിണ്ടത്തിലേക്ക് ഗ്രൂപ്പ് ചെയ്യുന്നത്. അതായത് ഏത് സെൽ ടൈപ്പാണ്, സെൽ ടൈപ്പ് യുക്യാരിയോട്ടിക് ഉണ്ട്, പ്രൊക്യാരിയോട്ടിക് ഉണ്ട്. എന്താണ് യുക്യാരിയോട്ടിക് പ്രൊക്യാരിയോട്ടിക് എന്നൊക്കെ നിങ്ങൾക്ക് അറിയാവുന്ന കാര്യമാണല്ലോ. അതുപോലെ തന്നെ സെൽ നമ്പർ, സെൽ നമ്പർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യൂണി സെല്ലാറ് മൾട്ടി സെല്ലറാണോ എന്നുള്ളത് അടുത്ത കൺസിഡറേഷൻ ചെയ്യുന്നത്. പിന്നെ ഫീഡിംഗ് ടൈപ്പ്, ഓട്ടോട്രോപ്പാണോ ഹെട്രോട്രോപ്പാണോ. ഈ മൂന്ന് കാര്യങ്ങൾ വെച്ചിട്ടാണ് ഓർഗാനിസത്തിന് കിണ്ടത്തിലേക്ക് ഗ്രൂപ്പ് ചെയ്യുന്നത്. നമ്മൾ പറഞ്ഞു മൂന്ന് ഫാക്ടേഴ്സ് വെച്ചിട്ടാണ് നമ്മൾ ഓർഗാനിസത്തിന് കിണ്ടത്തിലേക്ക് ഗ്രൂപ്പ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഈ ഒരു സെൽ ടൈപ്പ്, ആദ്യത്തെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു സെൽ ടൈപ്പ് അവിടെ ഒരു ഫാക്ടറാണെന്ന്. അവിടെ എന്താണ് യഥാർത്ഥത്തിൽ സെൽ ടൈപ്പ് എന്ന് ഉദ്ദേശിക്കുന്നത്, അതായത് സെല്ലാർ സ്ട്രക്ചർ ആബ്സെൻ്റ് ആണോ പ്രസൻ്റ് ആണോ എന്നുള്ളതാണ് അവിടെ നോക്കുന്നത്. അതായത് ന്യൂക്ലിയസ്, മൈട്രോകോൺഡ്രിയ, സെൽവാള്, ഇതൊക്കെ ഇതിലേതെങ്കിലും ആബ്സെൻ്റ് ആണോ പ്രസൻ്റ് ആണോ എന്നുള്ളതാണ് ഈ ഒരു സെൽ ടൈപ്പ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതായത് ഇത് രണ്ട് ടൈപ്പാണുള്ളത്, യുക്യാരിയോട്ടും പ്രൊക്യാരിയോട്ടും. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ഫസ്റ്റ് ബയോളജി ക്ലാസ്സുകളിൽ പഠിച്ചതാണ് യഥാർത്ഥത്തിൽ പ്രൊക്യാരിയോട്ട് എന്താണ് ഇക്യാരിയോട്ട് എന്താണെന്നൊക്കെ ഉള്ളത്. ജസ്റ്റ് നിങ്ങളുടെ ഒരു ഇൻഫോർമേഷൻസിന് വേണ്ടിയിട്ട് ഞാൻ ഒന്നും കൂടി എക്സ്പ്ലെയിൻ ചെയ്യുന്നു എന്ന് മാത്രം. അതായത് പ്രൊക്യാരിയോട്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം ന്യൂക്ലിയസ് ഇല്ലാത്തതിനാണ് പ്രൊക്യാരിയോട്സ് എന്ന് പറയുന്നത്. അതായത് ബാക്ടീരിയ അതിനൊരു എക്സാമ്പിളാണ്. കിണ്ടം യൂ ബാക്ടീരിയ, പ്രൊക്യാരിയോട്സ് ബാക്ടീരിയ എന്ന് പറയുന്നത് എന്താണ് ഒരു യൂണിസെല്ലുലാറാണ്, സെൽവാള് അതിൽ പ്രസൻ്റ് ആയിരിക്കും. യുക്യാരിയോട്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാവുന്ന കാര്യമാണ് ന്യൂക്ലിയസ് ഓർഗനൈസ്ഡ് വിത്ത് മെമ്മറി, അതാണ് യുക്യാരിയോട്സ് എന്ന് പറഞ്ഞത്. അപ്പം നിങ്ങൾക്ക് ഇപ്പം ക്ലിയറായി കാണുമല്ലോ എന്താണ് യുക്യാരിയോട്സ് പ്രൊക്യാരിയോട്സ് എന്നൊക്കെ ഉള്ളത്. ഞാൻ ടെക്സ്റ്റ് ബുക്കിൽ ചോദിച്ചിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് അതിൻ്റെ ക്വസ്റ്റ്യൻസിൻ്റെ ഒക്കെ ആൻസേഴ്സ് ഞാൻ ഇവിടെ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത് നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങളെ നോട്ട്ബുക്കിലേക്ക് എഴുതിയെടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് വേണമെന്നൊക്കെയാണെങ്കിൽ നിങ്ങൾക്ക് താഴെ കമൻറ്റ് ബോക്സ് ചോദിച്ചാൽ മതി, അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാമിൽ നിങ്ങൾക്ക് ചോദിക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ ഇത് പിന്നെയും എക്സ്പ്ലെയിൻ ചെയ്തിട്ട് ഞാൻ വീഡിയോയുടെ ലെങ്ത് ഞാൻ കൂട്ടുന്നില്ല. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, ഇതെല്ലാവരും നിങ്ങളെ നോട്ട്ബുക്കിലേക്ക് എഴുതിയെടുക്കുക.